വിശുദ്ധാത്മാക്കളെ തിരുസഭ എടുത്തു കാണിക്കുമ്പോൾ, നമ്മുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ചിന്തകൾ ഈ വിശുദ്ധാത്മാക്കളെ കുറിച്ച് പറയും. ഒന്നാമത്തേത്, വിശുദ്ധാത്മാക്കൾ നമ്മുടെ സഭയിൽ എടുത്തു വയ്ക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമതായിട്ട് അവർ മാതൃകയാണ്. രണ്ടാമത്തേത് മാധ്യസ്ഥ്യമാണ്. നമ്മുടെ മുൻപിൽ വിരോചിതമായി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ മാതൃകയാണ് നമ്മുടെ മുൻപിൽ. രണ്ടാമതായി, നമുക്കു വേണ്ടി സ്വർഗത്തിൽ തമ്പുരാന്റെ പക്കല് മാധ്യസ്ഥ്യം വഹിക്കുവാനായി ഇതാ ഒരു വിശുദ്ധാത്മാവ് കൂടി നമ്മിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. മാതൃകയും മാധ്യസ്ഥ്യവും. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം എന്നതാണ്, നമുക്ക് ആവശ്യം പലപ്പോഴും മാധ്യസ്ഥ്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ അല്ലെ. മാതൃക എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് മാധ്യസ്ഥ്യം മാത്രം എടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ജീവിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നതാണ്. ഇന്നിവിടെ പലയിടങ്ങളിൽ നിന്നും വിശുദ്ധ ബലിക്കായിട്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിശുദ്ധ ബലിക്കും നൊവേനയ്ക്കും വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നതാണ്. പല രീതിയിലുള്ള ഉദ്ദേശങ്ങളുണ്ട് അല്ലെ. ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കണം, ജോലി ലഭിക്കണം, അതിൽ മുടങ്ങിക്കിടക്കുന്ന വിവാഹം കഴിയണം, വിദേശത്തായിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണം, കടബാധ്യത മാറിക്കിട്ടണം, രോഗങ്ങൾ മാറിക്കിട്ടണം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭൗതികമായ ആവശ്യങ്ങളുമായിട്ടാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പല ഇടങ്ങൾ സന്ദർശിക്കുക. ഇവിടെ വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാളിലൊക്കെ പങ്കെടുക്കുന്നത്.